അസലാമലൈക്കും വഹത്ത വാത്ത ദജാൽ പുറപ്പെട്ടു എന്നുള്ള വാർത്തയും അതോടൊപ്പം ദജ്ജാലിൻ്റെ ഒരു വീഡിയോയും നമുക്ക് കണ്ടവരാണ് ആ ഒരു വീഡിയോ ദജാലുമായിട്ടുള്ള ബന്ധവും അത് ദജാലാണോ ആ പറഞ്ഞ സിഫത്തുകളെല്ലാം ദജാലിൽ ഉണ്ടോ ദജാലിൻ്റെ വര വായോ ഇങ്ങനെയുള്ള പല ചർച്ചകൾ നടക്കുന്നുണ്ട് ചില ആളുകൾ ദജ്ജാലാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ദജാൻ എന്ന് പറയുന്നത് ഒറ്റക്കണ്ണൻ അതായത് ഒരു കണ്ണ് ഇല്ലാത്തവൻ ഒരു കണ്ണ് മാത്രം അത് ഉള്ള കണ്ണാണെങ്കിൽ പുറത്തേക്കിങ്ങനെ ഇങ്ങനെ പുറത്ത് നീക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു കണ്ണും അതോടൊപ്പം ദജ്ജാലിന് ചില ഗുണങ്ങളുണ്ട് ദജ്ജാലിനെ ജി ജജ്ജാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട തമ്മിയും മുദാർ ഖദിള്ളാഹു ദജാലിനെ കണ്ടതായി എല്ലൊക്കറിയാം ദജ്ജാൽ പുറപ്പെടുവെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാനായ മഹദി ഇമാം മഹദി ഇമാം പുറപ്പെടാതെ ദജ്ജാൽ വരില്ല മഹദി ഇമാമിന് ശേഷമാണല്ലോ മഹദിമാം വരുന്നതിന് മുമ്പ് തന്നെ വരിക എന്ന് പറഞ്ഞാൽ അത് ഹദീസിന് വിരുദ്ധമാണ് റസൂൽ സല്ല അലി വസ്ലം തമാശയ്ക്ക് പോലും കളപ്പറയാത്ത മുത്ത് റസൂല് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ മഹതിമാമയ്ക്ക് ശേഷം വരുക അതേ വരുന്ന സമയത്ത് കറുത്തിങ്ങനെ പുറത്തേക്ക് തള്ളിയത് പോലെ ഒ ഒറ്റക്കണ്ണായി വരുക ഇത്രത്തുള്ള സിഫത്തുകളൊന്നും ആ വീഡിയോയിൽ കാണുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ച് പറയുന്ന അഭിപ്രായം ജഡ്ജാലല്ല എന്നതിൽ ഉറപ്പാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കണ്ടാൽ അതിൻ്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് അത് വിശ്വസിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യരുത് ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ സത്യ കറക്റ്റായി ഏതാണ് സത്യം അതിൻ്റെ ഭാഗത്ത് അതിനെ വ്യക്തമായി മനസ്സിലാക്കി കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് ഷെയർ ചെയ്യേണ്ടതൊക്കെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയെല്ലാം ഒരിക്കലും മുൻപന്തിയിൽ നിൽക്കരുത് ഇത് നമുക്ക് പിന്നെ അപകടമുണ്ടാക്കും അതിനെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ പിന്നെ മനസ്സിലായത് പല കാര്യങ്ങളുമാണ് അള്ളാഹു റുബി സുഹാനി പറഞ്ഞു മിക്കട്ടെ ദുസ്വാലി ഹായ അമലകളെ കൂട്ടത്തിൽ ഉള്ള ഉൾപ്പെടുത്തട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ